ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. നമുക്ക് ഫുഡ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചോറും പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കുക്കർ. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റിസ്ക് പിടിച്ച ഒരു കാര്യം കൂടെയാണ് ഈ കുക്കർ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടെ കാണും, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ചില സമയങ്ങളിൽ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധികമായിട്ട് വെള്ളമൊക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും അത് നമുക്ക് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. നമ്മൾ അടുത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ മേലേക്കും ഒക്കെ വന്ന് തെറിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ വാഷർ ഉണ്ടല്ലോ, ഗ്യാസ്കെറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൂസായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ലൂസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ കമ്പനിയുടെ തന്നെ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് സ്യൂട്ടായിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുന്നേ ഈ വാഷർ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ. പക്ഷെ മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ അത് ലൂസായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക തന്നെയായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ വിസിലിനെ കുറിച്ചിട്ടാണ്. ഈ വിസിലിൽ നമ്മൾ ചോറും വല്ല പരിപ്പൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ചെന്ന് അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്തായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ തഴിക്കാൻ പറ്റുന്ന മോഡലൊക്കെ ആണെങ്കിൽ ഇതുപോലെ അഴിച്ചിട്ട് തുറന്നു കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കുക്കറിൽ പിന്നെ വിസിൽ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കാം ഇത്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുക്കർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ കുക്കറിൻ്റെ ഈ മൂടിയുടെ ഈ ഹോൾസിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ പോയി അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല വെള്ളം തുറന്ന് വിട്ടിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഊതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. മെയിനായിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് വാഷറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വിസിൽ വരും. ചില ടൈമിൽ കണ്ടില്ലേ, നമുക്ക് വിസിൽ വരില്ല, വെള്ളം മാത്രം പുറത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കത് എന്തെങ്കിലുമൊക്കെ അവിടെ പോയി അടഞ്ഞിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വിസിലൊക്കെ വരാത്ത. പിന്നെ അടുത്തതായിട്ട്, ചില സമയത്തൊക്കെ നമുക്ക് കുക്കറിൽ നിന്ന് അധികമായിട്ട് വെള്ളമൊക്കെ ഇതുപോലെ പുറത്തേക്ക് വരൂല്ലേ, അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്നൊന്ന് ആവി വന്ന് തുടങ്ങും. ആ സമയത്ത് മാത്രം നമ്മൾ വിസിൽ വെച്ച് കൊടുക്കുക. നമ്മൾ പുട്ടൊക്കെ വെക്കുമ്പോൾ ആവി വരില്ല, അതുപോലെ ഇതിന്ന് ആവി വന്ന് തുടങ്ങും. ആ സമയത്ത് നമ്മൾ വിസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള വെള്ളമൊക്കെ വരുന്നത് കുറഞ്ഞിട്ട് കിട്ടും. പിന്നെ അധികമായിട്ട് ഈ വരുന്ന വെള്ളമൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കുക്ക് ചെയ്താൽ മതി. ഞാൻ ഈ പരിപ്പൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പുറത്ത് വരുന്നത് കുറയാറുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് എത്രയാണോ അതിന് വെള്ളം വേണ്ടത് ആവശ്യത്തിന് കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിൽ എപ്പോഴായാലും അധികമായിട്ടുള്ള വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കാം. പക്ഷെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിലോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയാണോ എല്ലാവരും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് കൂടെ ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമില്ല, അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.